എൻസിആർടി സിലബസ് കുറച്ചു. എസ്സിആർടി എന്താ കുറക്കിയത്? എസ്സിആർടി എന്താ കുറക്കിയത്? എസ്സിആർടിക്ക് കുറച്ചുള്ള എന്താ സമയമല്ലേ? എന്താ കുട്ടികൾ പരീക്ഷ എഴുതാറില്ലല്ലേ പ്ലസ് ടു? അല്ല ഞാൻ ചോദിക്കട്ടെ, എൻസിആർടി സിലബസ് കുറച്ചത് നീ കണ്ടോ? അല്ല നീ കണ്ടോ? കണ്ടില്ല. പിന്നെ എന്താ ഇങ്ങനെ കാണാ 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 സിലബസ് കുറച്ച് കുറച്ച് വന്നത്? അതൊന്നും ശരിയല്ല. ഇത് എസ്സിആർടി എന്താ തീരുമാനം എടുക്കാൻ നേരം വൈകുന്നത്? നിങ്ങൾ ചോദിച്ചോ? നിങ്ങൾ ചോദിച്ചോ? എഡ്യൂക്കേഷനിൽ വിളിച്ച് ചോദിച്ചോ? ഇല്ല. പിന്നെ എൻസിആർടി കുറച്ച് കുറച്ചെന്ന് പറഞ്ഞിട്ട് എന്റെ വയ്യേക്ക് വരുന്നത് എന്തിനാ? ഇതാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ. നമ്മുടെ നാഷണൽ എൻസിആർടി എൻട്രൻസ് അടക്കമുള്ള സിലബസുകളിൽ നിന്ന് പ്ലസ് വൺ പ്ലസ് ടു ഒരുപാട് പോർഷൻസ് കട്ട് ചെയ്തിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ കേരളത്തിലെ കുട്ടികളും എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കുന്ന കുട്ടികളാണ് അല്ലേ? ഈ കുട്ടികളുടെ എസ്സിആർടി സിലബസിൽ നിന്ന് ഈ സിലബസ് വെട്ടിക്കുറച്ചിട്ടില്ല. എന്റെ പൊന്നു മോനെ, കെമിസ്ട്രി ഒക്കെ എന്താ അവസ്ഥ എന്നറിയോ? പ്ലസ് ടുവിലൊക്കെ 35% എബോവ് സാധനങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പൊ നിലവിൽ പ്ലസ് വണ്ണിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയേക്കാൾ കൂടുതൽ പ്ലസ് ടു കുട്ടികൾക്കാണ് ഈ സിലബസ് കട്ട് ചെയ്താൽ ഉപകരിക്കുക. കുറേ സാധനങ്ങൾ പഠിക്കാനില്ല. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്നറിയോ, ഇമ്പ്രൂവ്മെന്റ് എക്സാം കഴിഞ്ഞ് ഇപ്പൊ കുട്ടികൾ പ്ലസ് ടു ലെവലിലേക്ക് മാറി. ഇപ്പൊ പ്രാക്ടിക്കലും ലാബും റെക്കോർഡും പിന്നെ റഫ് റെക്കോർഡും പിന്നെ പ്ലസ് ടുവിന്റെ ക്രിസ്മസ് എക്സാം ഇതൊക്കെ ആയിട്ട് കുട്ടികൾ മുന്നോട്ടേക്ക് പോവാ. ടീച്ചേഴ്സ് വരെ പെട്ടുകെടുക്കുക. എന്തെടുക്കണം എന്നറിയില്ല. ഇപ്പൊ എൻസിആർടി കട്ട് ചെയ്തത് വെച്ചിട്ട് എടുക്കണോ, അതായത് പുതിയ സിലബസ് ആക്കി എടുക്കണോ, കട്ട് ചെയ്തത് ഒഴിവാക്കിയിട്ട് എടുക്കണോ, അല്ലെങ്കിൽ എസ്സിആർടിയിലുള്ള മുഴുവൻ പഠിപ്പിക്കണോ എന്നാണ് ടീച്ചേഴ്സിന്റെ സംശയം. ഇത്രയും പെട്ടെന്ന് നമ്മുടെ എസ്സിആർടി ഒരു തീരുമാനം ഫൈനൽ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് കൊടുക്കണം, നിർബന്ധമാണ്. കാര്യം എൻസിആർടി കട്ട് ചെയ്തിരിക്കുന്നത് എൻട്രൻസ് സിലബസ് അടക്കമാണ്. പ്ലസ് ടുവിൽ തന്നെ കെമിസ്ട്രി എന്ന് പറയുന്ന എന്റെ എനിക്ക് ഇഷ്ടപ്പെട്ട വിഷയത്തിൽ പോലും 35% മുകളിൽ ചാപ്റ്റേഴ്സിന് പി ബ്ലോക്ക് എന്ന ചാപ്റ്ററിനെ കാണുന്നില്ല. ആലോചിച്ച് നോക്കിയ ഒരവസ്ഥ. അപ്പൊ ഇപ്പൊ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് വളരെ ഡബിൾ ഹാപ്പി ന്യൂസ് കൊടുക്കേണ്ട ഒരു കാര്യമാണിത്. പക്ഷെ കേരളത്തിലെ കുട്ടികൾക്ക് ഇതൊരു സന്തോഷ വാർത്ത കൊടുക്കാൻ കഴിയില്ല. കാര്യം എസ്സിആർടി തീരുമാനം എടുത്തിട്ടില്ല. അതെന്തുകൊണ്ട് തീരുമാനം എടുക്കുന്നില്ല? നമ്മുടെ ഗവൺമെന്റ് അല്ലേ, അവർക്ക് എന്തൊക്കെ നേരങ്ങളുണ്ട്? അവര് പറന്ന് കളിക്കല്ലേ? കുട്ടികളുടെ ഈ ഒരു ലൈഫ് വെച്ചിട്ടാണ് ഈ കളിയൊക്കെ കളിക്കുന്നത്. എന്ത് ചെയ്യാനാ ഗവൺമെന്റിനെ കുറിച്ച് ഒന്നും പറയാനില്ല. പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കുക തന്നെ വേണം. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഷൈൻ ടോം ഇങ്ങനെ കയറി വരുന്നുണ്ട്. എനിക്ക് ഷൈൻ ടോമിന്റെ കളി ഭയങ്കര ഇഷ്ടമാണ്. അതല്ല, ഓരോരുത്തരെ എമിറ്റേറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മഹേഷ് മിമിക്സ് ഒക്കെ എമിറ്റേറ്റ് ചെയ്തെന്ന്. ആ എന്ത് സാധനം അടിച്ച്? നാട്ടിലെ എല്ലാവരും അടിക്കുന്ന സാധനമല്ലേ ഞാനും അടിക്കുന്നത്? പിന്നെന്താ പ്രശ്നം? നീ അടിക്കുന്നില്ലേ? ഇവനടിക്കുന്നില്ലേ? നിങ്ങളൊക്കെ അടിക്കുന്നതിനല്ലേ ഞാനും അടിക്കുന്നത്? ഇതാണ് അവസ്ഥ. എൻസിആർടി എസ്സിആർടി വെച്ച് പറയുകയാണെങ്കിൽ എൻസിആർടി കട്ട് ചെയ്ത്, എൻസിആർടി എൻട്രൻസിലല്ലേ? ആ എൻട്രൻസ് ഒന്നും കട്ട് ചെയ്തിട്ടില്ലേ? അപ്പൊ പിന്നെ എസ്സിആർടി പഠിക്കുന്ന കുട്ടിക്ക് കട്ട് ചെയ്താൽ എന്താ? എത്രയും പെട്ടെന്ന് എസ്സിആർടി നമ്മുടെ സിലബസ്, എൻസിആർടി എന്താണോ കട്ട് ചെയ്തത് അതുപോലെ അങ്ങോട്ട് കട്ട് ചെയ്യുക. കുട്ടികളെ ഹാപ്പി ആക്കി കൊടുക്കുക. ഈ ഗവൺമെന്റിന് ഈ കാര്യങ്ങളൊന്ന് ചെയ്തു കൊടുക്കുക. 2 വർഷം കൊറോണ കാരണങ്ങൾ തട്ടിക്കളിച്ചില്ലേ? ഇനിയെങ്കിലൊന്ന് കുട്ടികളൊന്ന് സന്തോഷമാക്കി കൊടുക്കുക. ഇപ്പൊ ഇമ്പ്രൂവ്മെന്റ് ഒക്കെ കഴിഞ്ഞൊന്ന് ഉഷാറായി നട്ടല് നേരെ നിവർത്താൻ നോക്കുന്ന സമയത്തേക്ക് ഇതാ വരുന്ന അടുത്ത് പ്ലസ് ടു ക്രിസ്മസ് എക്സാം. ഗവൺമെന്റ് എന്ത് സാധനം അടിച്ച്? ഗവൺമെന്റ് എന്ത് സാധനം അടിച്ച്? അതാ എന്റെ ചോദ്യം. ഗവൺമെന്റ് അടിച്ച സാധനം ഒന്ന് തരുമോ? എത്രയും പെട്ടെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പും കരിക്കുലം കമ്മിറ്റിയും അധ്യാപക സംഘടനയും എല്ലാം കൂടി ചേർന്നുകൊണ്ട് എത്രയും പെട്ടെന്ന് തീരുമാനമെടുക്കുക. അത് ഗവൺമെന്റിൽ സർക്കാർ ഒപ്പുവെക്കുക. എന്നിട്ട് എൻസിആർടി ഒഴിവാക്കിയ അതേ സിലബസ് നമ്മുടെ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാറ്റിക്കൊടുക്കുക. അങ്ങനെ പുതിയൊരു തരംഗമാവട്ടെ. അപ്പൊ ചില കുട്ടികൾ ചോദിക്കും, നമ്മുടെയൊക്കെ സീനിയേഴ്സ് പഠിച്ചതല്ലേ, അപ്പൊ നമുക്കും അത് പഠിക്കണ്ടേ? എടോ, എൻട്രൻസ് എന്നത് ഒഴിവാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലനിൽക്കുന്നില്ല. അത് ഒഴിവാക്കി, പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന അർത്ഥം അല്ലേ? തന്നെ പഠിക്കാൻ ലോഡ് കണക്കിനുണ്ട്. ഇത് ഒഴിവാക്കി എന്ന് കേൾക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടായിക്കോട്ടെ. എത്രയും പെട്ടെന്ന് എസ്സിആർടി സിലബസ്
തീരുമാനമെടുക്കണമെന്നാണ് എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ പറയാനുള്ളത്. തീർച്ചയായിട്ടും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അടക്കം ഞങ്ങൾ കേരളത്തിലെ ഒരുപാട് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ എസ് സി ആർ ടിയുടെ തീരുമാനത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഏറ്റവും നല്ലൊരു ശുഭവാർത്ത ഉണ്ടാകട്ടെ, കേരളത്തിലെ അധ്യാപക സംഘടനകൾ അടക്കം കൂടി ചേർന്നുകൊണ്ട് ഗവൺമെൻറ്റിന് ശുപാർശ കൊടുക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരുപാട് അധ്യാപകരൊക്കെ വിളിച്ചു, അവരൊക്കെ ചോദ്യചിഹ്നമാണ് എസ് സി ആർ ടിയിലുള്ള മുഴുവൻ പോർഷൻസ് കവർ ചെയ്യണോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്തത് ഒഴിവാക്കിക്കൊണ്ട് ഇല്ലാത്തത് എന്താ പറയുക ഉള്ളത് മാത്രം പഠിപ്പിച്ച് കുട്ടികൾക്ക് വിട്ടാൽ പോരെ, അതാണ് ഏറ്റവും നല്ലത്. സോ ഇപ്പോൾ ക്രിസ്മസിനുള്ള പോർഷൻസ് ക്രിസ്മസ് എക്സാമിനും ഈ ഒഴിവാക്കിയ സിലബസിൽ നിന്ന് ചോദിക്കും. ഇതൊക്കെ ചോദ്യങ്ങളാണ്, ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടതും എസ് സി ഇ ആർ ടി ആണ്. എസ് സി ഇ ആർ ടിയുടെ തീരുമാനത്തിന് വേണ്ടി പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്നത് പോലെ ഞങ്ങളും കാത്തിരിക്കുന്നു. ഇതിൻ്റെ അപ്ഡേറ്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഇറ്റ്സ് മി എം സൊല്യൂഷൻസ്, ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.